ലൈബ എന്ന കരുവാരക്കുണ്ടിലും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരക്കുണ്ട്. മയൂരി ഗ്രൂപ്പ് വണ്ടൂരിലെ ജനങ്ങൾക്കായി പുതിയ വലിയ മയൂരി കാളികാവ് റോഡിൽ ടൗൺ സ്ക്വയറിന് മുൻവശം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി തോട്ടം കാണാൻ സാധിക്കാത്തവർ ഇനി മലപ്പുറം കരിഞ്ചാമ്പാടി പൊരുന്നം പറമ്പിലെത്തിയാൽ മതി. ഇവിടെ 2.5 ഏക്കർ സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം കാണാം. ദേശീയ കർഷക അവാർഡ് ജേതാവ് കൂടിയായ അമീർ ബാബു ഇത് 3ാം തവണയാണ് സ്വന്തം ഗ്രാമത്തിൽ സൂര്യകാന്തി പൂക്കൾ വിളയിക്കുന്നത്. വർഷവും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സൂര്യകാന്തി കൃഷി ഇത്തവണ വിപുലപ്പെടുത്തുകയായിരുന്നു. ഹൈദരാബാദിൽ നിന്നുമാണ് സൂര്യകാന്തി കൃഷിക്കായുള്ള വിത്ത് എത്തിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവ എണ്ണ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ വിത്തിൽ നിന്ന് സ്വന്തമായി എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് അമീർ ബാബു പറഞ്ഞു. ഇത് ഇവിടെ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സൂര്യകാന്തി ചെയ്യുന്നത്. ഇത് ഓരോരോ പരീക്ഷണങ്ങളാണ് ഞങ്ങൾ ഇവിടുത്തെ മിക്കവാറും കൃഷികൾ ഞങ്ങൾ പരീക്ഷിച്ച് മറ്റുള്ള കർഷകർക്ക് പ്രചോദനം കൊടുക്കാൻ ഞങ്ങളൊരു മെയിൻ ഉദ്ദേശം. ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ലോക്കൽ എണ്ണയിട്ട് ഇവിടുത്തെ ഒരു നെയ്മൊക്കെ വെച്ചിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. സൂര്യകാന്തി എണ്ണയ്ക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രിയമാണ്. വേറെ പല ഫുഡുകളിലും സൂര്യകാന്തി എണ്ണയാണ് വരുന്നത്. പിന്നെ ആളുകളുടെ ഇടയിൽ കൊളസ്ട്രോൾ കുറവ് എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് കൂടുതൽ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നത്. സൂര്യകാന്തി വിളഞ്ഞതോടെ സഞ്ചാരികളുടെ ഒഴുക്കും ഇവിടേക്ക് ആരംഭിച്ചിട്ടുണ്ട്. കുടുംബവുമായി എത്തി സെൽഫി എടുത്താണ് എല്ലാവരും മടങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ സൂര്യകാന്തി പാടത്തിന് അതിരിടാനായി ചെണ്ടുമല്ലി പൂക്കളുടെ തോട്ടവും ഇവിടെ സഞ്ചാരികൾക്ക് കാണാനാവും. സഹ്യാനവ്, മലപ്പുറം. വിശ്വാസം വിളക്കി ചേർത്ത സുവർണ ബന്ധം ആലിസൺ ഗോൾഡ് സൂക്ക് ഗോൾഡ് ഡയമണ്ട് സിൽവർ എഎം ആർക്കേഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം വണ്ടൂർ.